സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 9 2 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ആകാശത്ത് നിന്നുള്ള പ്രത്യേക അടയാളമൊന്നും ആവശ്യപ്പെടാതെ തന്നെ വിശ്വാസമർപ്പിച്ച ശിഷ്യന്മാരുടെ 3 പ്രതിനിധികൾക്ക് യേശുവിൻ്റെ ഭാവി മൗതത്തെക്കുറിച്ചുള്ള ഒരു ദർശനം നൽകപ്പെടുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം മിശിഹ എന്ന നിലയിൽ താൻ സ്വീകരിച്ച ആത്മപരിത്യാഗത്തിൻ്റെ ഒരു സ്വീകരണമായിരുന്നു ഇത്. നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. അത്യാകർഷകമായ അന്തരീക്ഷത്തിൽ തുടർന്നിരിക്കുവാനുള്ള പത്രോസിൻ്റെ അഭിലാഷം. ഇന്നും ക്രിസ്തു നമ്മെ താബോർ മലയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മെയെല്ലാം ക്രിസ്തു മഹത്വത്തിലേക്ക് ക്ഷണിക്കുവാനും നമ്മുടെ മധ്യേ അവൻ മഹത്വത്തോടു കൂടെ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് താബോറിലെ രൂപാന്തരീകരണം. പത്രോസിൻ്റെ അർത്ഥമില്ലാത്ത പ്രതികരണമായിരുന്നു ഇവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം എന്നത്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അർത്ഥമില്ലാത്ത കൂടാരങ്ങൾ പണിത് നാം സ്വയം തീർക്കുന്ന ആത്മീയ വരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുകയാണ് നമ്മുടെ പതിവ്. നമ്മുടെ വ്യക്തിപരമായ കൂടാരത്തിൽ നിന്നും ഇറങ്ങി ദൈവദർശനത്തിൻ്റെ ദിവ്യമായ താബോർമലയിലേക്ക് നാം കയറി ചെല്ലേണ്ടതുണ്ട്. കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ വ്യക്തിപരമായ ആത്മീയ രൂപാന്തരീകരണത്തിലൂടെ നാമും ക്രിസ്തുവായി രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. എന്തിനോട് നാം ചേർന്നിരിക്കുന്നുവോ അപ്പോഴാണ് രൂപഭേദം സംഭവിക്കുക. അത് സ്വഭാവത്തിൽ, മനസ്സിൽ, ആത്മാവിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതല്ലായി തീർന്നാൽ മാത്രമേ യേശു ക്രിസ്തു എൻ്റെ മേൽ രൂപം പ്രാപിക്കുകയുള്ളൂ. യേശു പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് പോയി. അവൻ രൂപാന്തരീകരണത്തിന് പോയതല്ല, മറിച്ച് പ്രാർത്ഥിക്കുവാനാണ് പോയത്. പ്രാർത്ഥനയാണ് രൂപാന്തരീകരണത്തിൻ്റെ ആദ്യഘട്ടം. യേശുവിൻ്റെ പ്രിയപുത്രന്മാരും പുത്രികളുമായി തീർന്ന് രൂപാന്തരീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനുള്ള വലിയ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.